അതുപോലെ വേറെ സംശയം, നമ്മൾ അവസാനം ഡ്രാഗണിനെ കൊല്ലാൻ പോകുമ്പോഴേ നീയും ശങ്കർ രണ്ട് സൈഡിൽ നിന്ന് അടിക്കുന്നു, ഞാൻ ഇൻവിസിബിലിറ്റി പോർഷൻ അടിച്ചിട്ട് അവിടെ നിൽക്കുന്നു, അപ്പൊ ഡ്രാഗൺ എന്നെ കാണുമോ? ആ പിന്നെ അണ്ണാ, ഇതിലെ ഗെയിമിലെ ഏറ്റവും ഓപ്പി ആർമർ എന്ന് പറഞ്ഞാൽ നെതറൈറ്റ് ആർമർ ആണ്. ഇപ്പൊ നമ്മളെ ഡയമണ്ട് ഇതിന്റെ തൊട്ടടുത്ത ലെവലാണ് ഈ നെതറൈറ്റ് ആർമർ. വിഷയം അല്ല, ഇനി അത് അത് അറ്റത്തല്ല, അത് പ്രശ്നം ഉണ്ടാവില്ലടക്കം പോലെ അങ്ങ് അറ്റം വരെ പോണ്ടത്. നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ് തുടക്കം തന്നെ അടിച്ചു തുടങ്ങിയില്ലേ. അനിവൈസ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാനും ടെക്കും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് എൻ്റെയും ടെക്കുവിൻ്റെ ചാനലിൽ കഴിഞ്ഞ് രണ്ടു ദിവസം അവധി കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വീണ്ടും എൻ്റെ ചാനലിലാണ്. മായാവി ഇന്നില്ല, ബാക്കിൽ നമ്മൾ പിടിച്ച അലൈസിനൊക്കെ കാണാം. ഭയങ്കര മഴ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്ക് പറഞ്ഞത് നമ്മൾ വീണ്ടും നെതറിൻ്റെ ഉള്ളിലേക്ക്, യെസ് നെതറിൻ്റെ ഉള്ളിലേക്ക് വലിയ ഇഷ്ടമല്ല അങ്ങോട്ട് പോകാൻ. സത്യം പറഞ്ഞാൽ ഞാനും മായാവിയും പണ്ട് നെതറ് വെറുത്ത ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകാണ്ട് വേറെ വഴിയില്ലാന്ന് പറയണം. അവിടെ ചെന്നിട്ട് നെതറായിട്ട് മൈൻഡ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് ടെക്ക്. അപ്പം അങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. സോ വീഡിയോ കണ്ടല്ലായിരുന്നു, ലൈക്ക് അടിക്കുക, 3K ലൈക്ക് ആണ്, ലൈക്ക് ടാർഗറ്റ്. സബ്സ്ക്രൈബ് ചെയ്ത് ആരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബിഗ് ഷൗട്ട് ഔട്ട് നമ്മുടെ ചാനൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് കണ്ടിന്യൂ അവർ സീരീസ്. എനിക്കൊരു വിഷമാണ് ബോധിപ്പിക്കാറുണ്ട്. എന്നെ എന്നോടാ ഇന്ന് വിശാഖില്ല, ഈ പറഞ്ഞ എന്ത് വിഷമോട് താളം അടിക്കുന്നു. അയ് ശരി, അങ്ങനെ ഞാൻ വിചാരിച്ച അവരില്ലാത്തവര് നീ സന്തോഷിക്കായിരിക്കും. പിള്ളേർക്ക് വിഷമം നോക്കുമ്പോ ഞാൻ ഈ സാധനം എടുത്തു വെച്ച് രണ്ടു കുത്തുല്ലേ. അപ്പൊ എന്റെ വിശാഖന്റെ കൂടെ ഉള്ളപോലെ തോന്നുന്നുണ്ട്. അത് ശരിയാണ്, വിശാഖിനെ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി അവനെ പോലെ ഒരു ബോ ഞാനും ഉണ്ടാക്കിയണ്ട. അപ്പൊ ഞാൻ സൂക്ഷിക്കണെന്ന്. കഴിഞ്ഞ ദിവസം ലെതറി പോയപ്പോ എന്റെ ക്രോസ് ബോ പോയില്ലേ. സാരല്ല, പോട്ടെ 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 പോട്ടെ, സാരമില്ല. പിന്നെ അവനൊരു സന്തോഷ വർത്തമാനം പറയാട്ട്, നമ്മള് വീണ്ടും ഇന്ന് നെതറിലേക്കാണ് പോണത്. ആ ഞാൻ പറഞ്ഞാല് നീ പറഞ്ഞത് ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു നെതറിലേക്കാണ് പോണെന്ന്. ഈ നശിച്ച മഴ പക്ഷെ ഇത് തന്നെ അല്ലേ പോകുള്ളൂ. അല്ല, നമ്മള് നെതറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തൊരു മഴയുടെ ഇതിലും വലിയ സാധനങ്ങളോ അതിനകത്ത്. അണ്ണാ ആദ്യം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോണെന്ന് പറഞ്ഞാൽ നമ്മൾ പാറക്കോറി നടത്താൻ പോവാണ്ട. നമ്മൾ നെതറ് മൊത്തം ടി എൻ ടി വെച്ച് പൊട്ടിക്കാൻ പോവാണ്. ഞാൻ വിചാരിച്ച സാധാരണ നമ്മളെ മൈനിങ് ആയിരിക്കുന്നു. ഇല്ലണ്ണാ, നമ്മളെ നമ്മക്ക് അറിയാം, അണ്ണൻ അറിയാലോ നമുക്ക്, നമ്മൾ ഓൺലി പവർഫുൾ പരിപാടീസ്. ഓക്കെ, നമ്മൾ നോട്ട് വർക്ക് ഹാർഡ് അല്ലേ, നമ്മൾ വർക്ക് സ്മാർട്ട്. അതെ അതെ, വർക്ക് സ്മാർട്ട് അത്രേ ഉള്ളൂ അണ്ണാ. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ടി എൻ ടി ഉണ്ടാക്കാം. അപ്പൊ ടി എൻ ടി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മണലും വേണം, ഗൺ പൗഡർ പൗഡർ അതാണ് അണ്ണാ. നമ്മളെ മോബ് ഫാം ഇല്ലേ, അത് അന്നുണ്ടാക്കി കുറെ നേരം എഫ് കെ നിന്നതല്ലാണ്ട് പിന്നെ ആ സാധനം ഉപയോഗിച്ചിട്ടേ ഇല്ല. ആ സാധനം ഉപയോഗിക്കുന്നത് ഈ ഇടയ്ക്കാണ്, കാര്യം ഈ ഗൺ പൗഡർ കിട്ടാൻ വേണ്ടി. അത് ഉണ്ണിയിട്ടുള്ള സമയത്താണ് അവിടെ ഫുള്ള് എഫ് കെ നിക്കാൻ ഒരാളുണ്ടായിരുന്നു. ഉണ്ണിയട്ടം വെറുതെ വന്ന് എഫ് കെ നിന്ന് പോയിരുന്നു. ഇപ്പൊ ആരും എഫ് കെ ഇല്ല, നോവേ ബിസി ആയി. സത്യം ഇപ്പൊ സത്യം പറഞ്ഞാണ് ഇവിടെ 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 അല്ല, ഞാനിപ്പോ കണ്ടില്ലേ ഇവിടെ ഗുഹയിലൊക്കെ ബേസിലൊക്കെ ആകെ പുല്ല് പിടിച്ചിന്ന് സംഭവം എന്ന് പറഞ്ഞ. ഇപ്പൊ ഇവിടത്തെ എന്ന് പറഞ്ഞ ബംഗാളിയും ആശാനും വർക്കറും ബംഗാളി കം ഒക്കെ ബംഗാളി കം വർക്കർ കം പിന്നെ എന്തൊക്കെയോ കം താളം കം പ്രശ്നമാണ്. പിന്നെ ഇവിടെ ഇതാണ് നമ്മള് അണ്ണ ഇല്ലാത്ത കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്ഥലം കാണാൻ പോയെന്ന് പറഞ്ഞില്ലേ, അതെ. ഒന്ന് ഈ വുഡ്ലാൻഡ് മാൻഷൻ കാണാൻ പോയി, പിന്നെ ഇത് നമ്മുടെ മോണുമെന്റ്. അയ്യോ ഇത് തിരിഞ്ഞറാ അണ്ണ, ഇപ്പൊ ശരിയായി. അപ്പൊ ശരി അണ്ണ. അതുപോലെ മറ്റേ കാര്യം പറഞ്ഞില്ലല്ലോ, മോണുമെന്റിൽ പോണ കണ്ടന്റ് പകുതി വെച്ച് നിർത്തിയേക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ശരിക്കും വിശാഖ് വന്നിട്ട് നമ്മൾ പോകും. ആ മായാവി വന്നിട്ട് പോകുന്നതായിരിക്കും, കാരണം അവിടെ നമ്മൾ വിചാരിച്ച പോലെ അന്ന് പരിപാടികൾ നടന്നില്ല. അവര് അതുകൊണ്ട് വിശാഖ് മായാവിനെ വാശി കയറ്റി അറിയാലോ. പിന്നെ സാധനം എടുക്കില്ല. പിന്നെ വിശാഖ് എന്ന് പറഞ്ഞാ കത്തിക്കാൻ പറ്റാത്തോട്ട് വെള്ളത്തിന്റെ അടിയിലായോട്ട് വെറുതെ വിട്ടതാണ്. അതെ അതെ അതെ, അവിടെ 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 പ്രസക്തി എനിക്കാണ് എന്റെ ട്രൈഡന്റിന്. അവിടെ കത്തല് വർക്കില്ല സത്യം. അപ്പൊ ഞാനേ ടി എൻ ടി ഉണ്ടാക്കാം.
ഇതാണ ടി എൻ ടി ഏതാ വെച്ചോ നോക്കിയേ എടുത്തേ ഇതാ കിടക്കുന്നു ടി എൻ ടിയാ എവിടെ ഇതേ അയ്യോ ഒന്ന് ആലോചിച്ചോക്ക് ഇന്ന് വിശാഖണ്ടായിരുന്നെങ്കിൽ ഈ ബേസ് നിന്ന് കത്തി തന്നെ പൊട്ടിയാണ പാവന്റെ മായാവിക്ക് താല്പര്യം ഇങ്ങനത്തെ തീ കത്തണത് ഉപദ്രവിക്കണത് ഇൻവിസിബിലിറ്റി ബാക്കിയുള്ളവരെ കൊല്ലണത് ഒരു പ്രത്യേക തരം സൈക്കോളല്ലേ സത്യമാണ് സത്യം ബാ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ പോർഷനും ഫയർ ഓക്കെ ഫയർ ഫയർ സ്ട്രെങ്ത് ഹീലിംഗ് ആ ഹീലിംഗ് വേണം ഹീലിംഗ് ഇന്നത്തെ ഇനി വേണ്ടി വരുള്ളൂ നെതറിലല്ലേ പോണത് വെറുതെ ഇരുന്നോട്ടെ എത്ര എണ്ണം എടുക്കണത് ഈ സാധനം ആ ഫയർ റെസിസ്റ്റൻസ് ഒരു രണ്ടെണ്ണം മറ്റേ എടുത്തോണ്ട രണ്ട് പോർഷൻ എടുത്ത് കയ്യിൽ വെച്ചോ ഫയർ രണ്ടെണ്ണം ഓക്കെ സെറ്റ് മായ വീണ്ടും ഞാൻ പെട്ട് കാലിയായിരുന്നു ശരിക്കും അവന് മിസ് ചെയ്യണ പോർഷൻ ഉണ്ടാവരുന്നില്ല ഇത് മൊത്തം ഇപ്പൊ അവന്റെ ഇൻവെന്ററിയിൽ ഇരുന്നാണ് എന്നിട്ട് ആ ഒരു എട്ട് മൂന്ന് മൂന്ന് ആറ് ഇൻവിസിബിലിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഫുൾ അവ ഇൻവിസിബിൾ ആയിരുന്നല്ലേ ഇൻവിസിബിലിറ്റി ഉണ്ട് അത് മോണുമെന്റിൽ പോവാൻ വേണ്ടിട്ട് നമ്മൾ ഞാൻ ഒരു ചെറിയ പ്ലാൻ സെറ്റ് ഞാനതാ ചോദിക്കാൻ വന്ന് അപ്പന്നെ തന്നോട് കിട്ടവാ ആ ഞാൻ ചോദിക്കാൻ വന്ന് ഇപ്പോഴും എന്റെ സംശയം എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല നമ്മളൊരു ഇൻവിസിബിലിറ്റി പോർഷൻ അടിച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ നെതറിലുള്ളവരെ നമ്മളെ മൈൻഡ് ചെയ്യോ നെതറിൽ ഇൻവിസിബിലിറ്റി അടിച്ചോണ്ട് പോണത് വേണോ റിസ്ക് അല്ലേ അല്ല അടിക്കണ്ട ഞാൻ ചോദിച്ചതാ ഡൗട്ട് ചോദിച്ചതാ അല്ല അത് പറ്റുമെന്ന തോന്നണ എന്നാ ഒരു ഗോൾഡൻ ബൂട്ട് കൂടെ എടുത്തിട്ട് ആവശ്യമുണ്ട് അയ്യോ പറഞ്ഞ പോലെ ഗോൾഡ് എടുത്ത എടുക്ക സാധനം എടുക്ക അതുപോലെ വേറെ സംശയം നമ്മൾ അവസാനം ഡ്രാഗണിനെ കൊല്ലാൻ പോകുമ്പോഴേ ആ നീയും വിശാഖ രണ്ട് സൈഡിൽ നിന്ന് അടിക്കുന്നു ഞാൻ ഇൻവിസിബിലിറ്റി പോർഷൻ അടിച്ചിട്ട് അവിടെ നിൽക്കുന്നു അപ്പൊ ഡ്രാഗൺ എന്നെ കാണുമോ എന്നാ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ എന്റെ അറിവ് വെച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടണം നമുക്ക് നോക്കാം ഐഡിയ ലീക്ക് കഴിഞ്ഞു മായാവി വീഡിയോ മായാവി കാണുന്നു കാണുന്നു ഡ്രാഗന്റെ മുമ്പിൽ ഇൻവിസിബിൾ ആവുന്നു ഡ്രാഗൺ നമ്മളെ കൊല്ലുന്നു അവൻ അവിടെ നിൽക്കുന്നു ഓക്കെ അടച്ചോ പുറപ്പെടില്ലേ ഞാൻ കേറി ടിക്കറ്റ് എടുത്തു പിന്നെ നമുക്ക് അന്ന് പോയില്ലണ്ണ മറ്റേ ഫോർട്രസിന്റെ അടുത്ത് അവിടെ വരെ ഒന്ന് പോണം കേട്ട വീണ്ടും അങ്ങോട്ട് തന്നെ പോണം എന്നാണ് പറയണത് ഒരു മൂന്ന് മിനിറ്റ് ഞാൻ വൺ എറ്റി ലൈറ്റർ ഇടേണ്ടി വരുമോ ഇടേണ്ടി വരും വേണം എന്നായിക്കോട്ടെ ഏ അവിടെ പോർഷനൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴേ ആ മെയിൻ പെട്ടിയില് മുന്നോട്ട് കടന്നു മെയിൻ പെട്ടിയിലെല്ലാം കൂടെ ഇപ്പൊ വെച്ച പോലെ വെക്കണ്ട ഒരു രഹസ്യ പെട്ടി എപ്പോഴും മാറ്റി വെക്കുക ഒരു രഹസ്യ അല്ല ആരും അറിയാത്തൊരു സ്ഥലത്ത് ഒരു ലൊക്കേഷൻ നോക്കിയിട്ട് അവിടെ സാധനം എടുത്ത് വെക്കാം ഓക്കെ 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 ഇതിപ്പോ വിശാഖ കണ്ടു കഴിഞ്ഞാൽ നാളെ തൊട്ട് ഇതിലേ ഇരിക്കുള്ളൂ അണ്ണാ ഇതിന്റെ ഇത് മറ്റേ അടിക്കണ മാഗ്മ ബ്ലോക്ക് ആണ് ഒന്ന് ചാടി വന്നോ ചാടി ചാടി ഇവിടെ ഒരു കുഴിയുണ്ട് ചാടി ഇപ്പൊ എന്തോ ഭാഗ്യത്തിനായാലും വീണില്ല ഞാൻ അണ്ണാ ഇവിടെ എവിടെയാണ് ഞാൻ മറ്റേ താഴോട്ട് അണ്ണാ ഞാനേ ഒരു 19 അടുത്ത് കുഴിച്ചു നോക്കിയണ്ണ എന്നിട്ടാണ് ഈ ഒരു സ്ഥലം സെറ്റ് ആയത് തന്നെയാണോ അതായത് നമുക്ക് ഓർമ്മ നിക്കണ എനിക്ക് ഇതിന്റെ ഉള്ളിക്ക് വന്നല്ല ഒരുപോലെ അണ്ണാ അത് എന്ന് പറയാ അതുകൊണ്ടാണല്ലോ അണ്ണാ അയ്യാത് ഇങ്ങനെ ഇടക്കിടക്ക് ഒന്ന് പൊക്കല്ലേ അതായത് നമുക്ക് ഈ ആൻഷ്യൻ ഡെബ്രി എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടണത് ആൻഷ്യൻ ഡെബ്രി എന്നാണ് അതിനെ പറയണത് അത് കൊണ്ടുപോയി സ്മെൽറ്റ് ചെയ്യുമ്പോ നമുക്ക് നെതറൈറ്റ് സ്ക്രാപ്പ് കിട്ടും അതിനെ ഗോൾഡുമായിട്ട് മിക്സ് ചെയ്താണ് നമുക്ക് ഈ ആർമറിലൊക്കെ ഇടേണ്ട നെതറൈറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണത് ഇൻഗട്ട് ഉണ്ടാക്കണത് ആ പിന്നെ അണ്ണാ ഇതിലെ ഗെയിമിലെ ഏറ്റവും ഓപ്പി ആർമർ എന്ന് പറഞ്ഞാൽ നെതറൈറ്റ് ആർമറാണ് ഇപ്പൊ നമ്മളെ ഡയമണ്ട് ഇതിന്റെ തൊട്ടടുത്ത ലെവലാണ് ഈ നെതറൈറ്റ് ആർമർ അതാണ് ഇതിലെ ഏറ്റവും ഓപ്പി ആർമർ ഓപ്പി മെറ്റീരിയൽ ഏറ്റവും ഹാർഡ് മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം നെതറൈറ്റ് എടുക്കും അപ്പൊ നമ്മുടെ ഈ ടൂൾസും ആർമറും എല്ലാം നമുക്ക് ഇനി നെതറൈറ്റും കൂടെ ആക്കി കഴിഞ്ഞാൽ മീൻസ് നമ്മള് ഈ ടൂൾസിന്റെ ആർമറിന്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പ് ആയി കഴിഞ്ഞു അപ്പൊ അതിൽ അതിന് വേണ്ടിയിട്ടുള്ള ആൻഷ്യൻ ഡെബ്രിയാണ് നമുക്ക് ഇവിടെ എടുക്കാനുള്ളത് അതെ ഈ ഈ രണ്ട് ബ്ലോക്കിന് ഞാൻ ഇങ്ങനെ നീളത്തിൽ കുഴിയെടുത്ത് ഓർമ്മ കണ്ട ഈ ആൻഷ്യൻ ഡെബ്രിയിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ടി എൻ ടി വെച്ചാലും പൊട്ടൂല അപ്പൊ നമുക്ക് ഈ ഡയമണ്ട് അങ്ങ് അതിൽ പൊടിഞ്ഞു പോകും ഈ സാധനം അങ്ങനെ പൊട്ടൂല
അപ്പൊ നമ്മള് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് കയറുക, ഏറ്റവും അങ്ങറ്റത്തോട്ട് പോവാ. അണ്ണ ഒരു സൈഡ് പോവും, ഞാൻ ഒരു സൈഡ് പോവും, ഞാൻ ഈ സൈഡ് പിടിക്കാം. എന്നിട്ട് അതായത് ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ബ്ലോക്ക് വെക്കണമെങ്കിൽ ഒരെണ്ണം ഇവിടെ വെച്ച് ഒന്ന് രണ്ട് മൂന്ന് ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത ബ്ലോക്ക്, മനസ്സിലായ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു നിരയില് ഈ ഇങ്ങറ്റത്ത് വരെ വെക്കണം. അതായത് ഈ വഴിയിൽ ഇപ്പൊ ഞാൻ പോവാണെങ്കിൽ ഇവിടുന്ന് അങ്ങേയറ്റം വരെ? ആ അണ്ണ അങ്ങറ്റത്ത് നിന്ന് ഇങ്ങോട്ട് വരണം. ഓക്കെ, മൂന്ന് ബ്ലോക്ക്. ആ എന്നിട്ട് നമ്മള് ഏറ്റവും അടുത്തുള്ള മൂന്ന് ബ്ലോക്ക് കഴിഞ്ഞിട്ട് നാലാമത്തെ ബ്ലോക്കിലാണ് അപ്പൊ വെക്കേണ്ടത്. വെക്കേണ്ടത് ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള സാധനം കത്തിച്ചു വിട്ടത് മാലപ്പടക്കം പോലെ ഇങ്ങനെ കത്തി 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 കത്തി. അത് എനിക്ക് മനസ്സിലായി, ഇങ്ങനെ വരി വരിക്ക് വെക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞപ്പോ എനിക്ക്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോവാം, അണ്ണ അങ്ങോട്ട് കേട്ടോ. ഓക്കെ, ഇത് കത്തിക്കണത് എങ്ങനെ കത്തിക്കണത് ഇപ്പൊ കാണിച്ചു തരാം. അത് സാധനം കത്തുമ്പോ കാണാം. ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അണ്ണ, അത് മറ്റേ സ്പീഡ് ആയിക്കോ. ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ബ്ലോക്ക്, ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് തിരകള് വന്നേ വന്നേ ചാടി നിൽക്കും സ്റ്റൈലല്ലേ. ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ വർക്ക് നിറ പെർഫെക്റ്റ് അറിയാലോ. ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അതെല്ലാം ഞാൻ എത്തിയട്ടാ. ആ ഇതാണ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ായിരിക്കും ചിലപ്പോ ഒഴിവ് വന്ന് വീണത്. ഇത് ഇവിടത്തത് ഇതുവരെ കത്തിയുള്ളു, നമുക്ക് ഇതൊന്നുകൂടെ കത്തിച്ചൂടാ. അല്ല ഇനി അത് അത് അറ്റത്തല്ല, അത് പ്രശ്നം ഉണ്ടാവില്ലടക്കം പോലെ അങ്ങ് അറ്റം വരെ പോണ്ടത്. ഇനി നമുക്ക് എവിടെയെങ്കിലും ആച്ചിന്റെ ഡെബ്രി കിട്ടിയത് നോക്കണം. അതിവിടെ അവിടെ പുറത്ത് ഇങ്ങനെ വന്ന് കിടക്കണ്ടാവൂലേ? അണ്ണ വന്ന് കിടക്കൂലേ, ഇത് പൊട്ടാതെ അവിടെ ഇരിക്കും. ഓ ബാക്കി എല്ലാ ബ്ലോക്ക് പൊട്ടിയിട്ട് അത് മാത്രം ഇത് മാത്രം പൊട്ടൂല, അതാ ഇതിന്റെ ഒരു സംഭവം. നമുക്ക് നല്ല ലക്കാണെന്നാണ് തോന്നണത്. അതെ, എനിക്കും അത് തോന്നായിക്കില്ല, കാരണം ഒന്നും കാണാനില്ല. സത്യം, ഞാൻ ഈ ലാബ് അടയ്ക്കട്ടെ. ഓക്കെ, എന്റെ കയ്യിൽ ആറെണ്ണേ ഉള്ളു, ഞാൻ ഇത്ര നീളത്തിന് കുഴിച്ചു പോയിട്ടും കാര്യമില്ല. ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഒന്ന് കത്തിച്ചേ. ബാക്കില് ഓക്കെ, ദേ ഇവിടെ 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 ഞാൻ അവിടൊക്കെ ഞാൻ കുറച്ച് അങ്ങോട് വെച്ചിട്ടുണ്ട്. കത്തി കത്തിക്ക് കത്തിക്ക് കാര്യം ചെയ്യാം. ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യാം. ഞാൻ ഇങ്ങോട്ട് വഴി ഉണ്ടാക്കി, ആ വഴിയിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ കത്തിക്കോ. രണ്ടെണ്ണം കൂടി ഉണ്ട് അണ്ണാ. അപ്പൊ ഇവിടെ പോയി ഫ്രണ്ടിലോട്ട് കൊണ്ടു പോയി. അപ്പൊ നമുക്ക് അങ്ങ് ഇറങ്ങി നിന്നിട്ട് കത്തിക്കാം. ഓക്കെ ബാ. ഓക്കെ കത്തിക്കട്ടാ. ചാടിക്കോ ചാടിക്കോ. ആ കത്തിക്കോ കത്തിക്കോ. ഓടിക്കോ. കാണാൻ പറ്റുവോ? കാണാം. ആയ് ആയി വാ. വെടിക്കെട്ട് കാണുന്ന പോലെ ഉണ്ട്. മൊത്തം ലാവണല്ലോ. ലാവനുണ്ടായിരുന്നല്ലോ. പിന്നെ മറ്റേ സാധനം വെച്ചിട്ട് വേണം. സ്റ്റോക്ക് കഴിഞ്ഞില്ലേ, നമുക്ക് മടങ്ങിയാലോള്. ഞാൻ പോയ വഴിയാ നമുക്ക് വേണ്ടത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഞാൻ പോയ വഴിയാട്ടാ, ഞാനാ കണ്ടുപിടിച്ചത്. തങ്ക തങ്ക, ഞാൻ എനിക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു ഈ വഴിയിൽ ചിലപ്പോ സാധനം ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇത്രയും പൊട്ടിച്ചിട്ട് ഇത്രയും ടി എൻ ടി പൊട്ടിച്ചിട്ട് നമുക്ക് ആകെ രണ്ടെണ്ണം കിട്ടിയത്. പക്ഷെ അത് പണ്ട് കാര്യമില്ല, രണ്ടെണ്ണം കിട്ടിയാ കിട്ടി. അതാ ഞാൻ പറയണേ, നമ്മുടെ ടി എൻ ടി ഒക്കെ ആയിട്ട് വരാം. കയ്യിൽ കിട്ടിയ രണ്ടെണ്ണം ആയിട്ട് നമുക്ക് മടങ്ങാം. എന്നൊരു സാധനമായിട്ട് വരാം വരാം. ഓക്കെ, അപ്പൊ അണ്ണ വീട്ടിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ വന്ന വഴി എവിടെ ആയിരുന്നു? അതൊക്കെ ഈ കണ്ടുപിടിച്ചായിരുന്നു. അതൊക്കെ ഈസി പീസി. ഇല്ലോടത്തോടൊക്കെ കുഴിച്ചിട്ട് ഈ എൻ ടീം വെച്ചിട്ട് ഇപ്പൊ വഴി എവിടെ ആയിരുന്നു?
നിനക്ക് നേരത്തെ എന്തോ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. ഒരു പേടിയില്ല, അതായത് വഴി അറിയാണ്ട് എവിടെങ്കിലും ചെന്ന് കേറിയിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങനെ ഇവിടേക്ക് തിരിച്ചെത്തുന്നു. സമയം കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ഒരു അടപ്പ് പോലെ ചെയ്തില്ലേ, നമ്മള് മൊത്തം നെതറി പോവാൻ ഇതുവരെ ഏതൊക്കെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലെല്ലാം ചെയ്യണം. അതിലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ്. എന്തേലും ഉണ്ടോ ഞാൻ എടുക്കോളൂ. എനിക്ക് ഒരു സ്ക്രാപ്പ് വെച്ച് എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് കണക്കറിഞ്ഞൂടാ. ശുക്ലാംബരതനും വിഷ്ണു ചചിവർമിതം ചതുർപൂജ പോയ്യോ.